ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി ഭവൻ വന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ആരുടെ പക്ഷത്താണ് നിങ്ങൾ? കൊടും വിഷമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്രമന്ത്രിയെ കുറിച്ച് പറഞ്ഞത്, രാജീവ് ചന്ദ്രശേഖരെ കുറിച്ച്. അല്ല മഞ്ജുഷേ, കേന്ദ്രമന്ത്രി മാത്രമല്ല കൊടുംവിഷം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ IED പൊട്ടിത്തെറിച്ചപ്പോ അതിനെക്കാട്ടിലും, അതിന്റെ അനുബന്ധ മണിക്കൂറുകളിൽ അതിനെക്കാട്ടിലും വലിയ വിദ്വേഷ ബോംബാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും മുഴുവൻ പൊട്ടിത്തെറിച്ചത്. മുഖ്യധാര മാധ്യമങ്ങൾ അതിൽ നിന്ന് വേറിട്ട് നിന്നുവെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ എത്രയോ വലിയ ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. ഇപ്പൊ ഈ കളമശ്ശേരിയിൽ IEDയിൽ നിന്ന് തെറിച്ചത് ഈ പറയുന്ന എന്താ പറയുന്ന ബോംബ് പൗഡറും ഈ പറയുന്ന ചില്ലും കുപ്പിയും ഒക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയില് വെറുപ്പും വിദ്വേഷവും അത്രമാത്രം വലിയ രീതിയിൽ അത് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇപ്പോ ഷാമു പ്രസാദ് പറയുകയുണ്ട്, എന്റെ സ്നേഹിതൻ, അദ്ദേഹം പറയാ എന്താ ധാരണ പറയും, ധാരണ പറയണ്ടേ, കോടതികളുടെ വിധി വരുന്നോടം വരെ കാത്തിരിക്കാൻ പറ്റുമോ? ആരാണ് ധാരണ പറയുന്നത്? ഷാമു പ്രസാദിന് ധാരണ പറയാം, വസന്ത് തെങ്ങുംപള്ളിക്ക് ധാരണ പറയാം, മാക്സിമം മഞ്ജുഷ് ബാലഗോപാലിനും എന്ത് പറയാം, ധാരണ പറയാം. ധാരണ പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്, എന്തിന്റെ പുറത്താ പറയുക? നിങ്ങളുടെ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടോ അദ്ദേഹത്തിന്റെ കയ്യില്? അല്ലെങ്കിൽ NIA NSDയും അടക്കം അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഒരു കേസിൽ എന്ത് റിപ്പോർട്ടിന്റെ പുറത്താണ്, ആരുടെ ഇന്റിമേഷന്റെ പുറത്താണ് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുക? അങ്ങനെ അദ്ദേഹം സംസ്ഥാനത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ട് ദിവസമായി സംസ്ഥാനത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ പിൻബലം വേണം. ആ പിൻബലം എന്താണെന്ന് പറയാനുള്ള ആർജവം ആര് കാണിക്കണം? നിങ്ങളുടെ കേന്ദ്രമന്ത്രി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ധാരണ മനസ്സിലാവും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പോരാളി ഷാജിമാരോ പോരാളി വാസുമാരോ ഒക്കെ പറയുന്നത് പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരാളാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രിയെങ്കിൽ അത് നിങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? രണ്ടാമതായി, ഇപ്പൊ ഈ വിദ്വേഷ പ്രചാരണത്തിൽ കേസെടുക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? വിദ്വേഷ പ്രചാരണത്തിൽ കേസെടുക്കുകയാണെങ്കിൽ ഒന്നാമതായി കേസെടുക്കേണ്ടത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെയാ, രണ്ടാമതായി കേസെടുക്കേണ്ടത് CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നേരത്തെ ശ്യാമ പ്രസാദ് പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ, ആ ഗോവിന്ദനെതിരെ കേസെടുക്കണ്ടേ? ആദ്യ മണിക്കൂറിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടി അതിനെ ഏത് രീതിയിലേക്ക് പറഞ്ഞുവിടാനാ MV ഗോവിന്ദൻ ശ്രമിച്ചത്? അതിനുശേഷം സന്ദീപ് വാര്യർ തുടങ്ങി അൽഫോൺസ് കണ്ണന്താനം വരെ അടങ്ങുന്ന CPMന്റെ BJPയുടെ വിവിധ നേതാക്കൾ, ഇപ്പൊ CPM വലിയ കാര്യത്തിൽ വിദ്വേഷ പ്രചാരണത്തിനെതിരെ പറയുന്നില്ലേ? 24 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഈ പ്രചാരണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. 6 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞത് വിദ്വേഷ പ്രചാരണം നടത്തുന്നത് കേന്ദ്രമന്ത്രിയായാലും സംസ്ഥാന മന്ത്രിയായാലും നടപടി ഉണ്ടാകും എന്നാണ്. അതായത് ഇത് ആ രീതിയിൽ കാണുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ. അല്ല മഞ്ജുഷേ, സമയം സമയത്തോട് അടുത്തിരിക്കുന്നു, 24 മണിക്കൂർ കഴിഞ്ഞു. വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, SFയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റി അംഗമെങ്കിലും സന്ദീപ് വാര്യറിനെതിരെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? എന്നാ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെതിരെ കൊടുത്തിട്ടുണ്ട്, MV ഗോവിന്ദനെതിരെ കൊടുത്തിട്ടുണ്ട്, സന്ദീപ് വാര്യർക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അല്ല മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, MV ഗോവിന്ദൻ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടില്ല എന്ന്. അതെ അതെ, അപ്പൊ അതെങ്ങനെയാണ് പറയുന്നത്? ഇത് ഫേസ്ബുക്ക് പ്രോയും ഫേസ്ബുക്ക് ലൈറ്റും പോലാ, ലൈറ്റ് വേർഷൻ ആയിട്ടുള്ള MV ഗോവിന്ദനെ വിട്ടേക്കാം, പ്രോ വേർഷൻ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നാളെ ഈ ലൈറ്റ് വേർഷൻ പ്രോ വേർഷൻ ആവും എന്നുള്ളത് എന്തുകൊണ്ട് മറന്നു പോകുന്നത്? അങ്ങനെ വളരെ, ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ ഇന്റലിജൻസ് വീഴ്ച മാത്രമല്ല, അതിനുശേഷം സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തമായി വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകഴിഞ്ഞു. രണ്ടാമതായി, ഇവർ BJPക്കും രാജീവ് ചന്ദ്രശേഖരനെതിരെയും ഒക്കെ വലിയ വായിൽ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമല്ല മഞ്ജുഷേ. SFയുടെ ഒരു നേതാവെങ്കിലും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വെള്ളക്കടലാശിന് പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തില്ല. കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, MV ഗോവിന്ദനെതിരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സന്ദീപ് വാര്യർ തുടങ്ങി അൽഫോൺസ് കണ്ണന്താനം വരെ നീണ്ടുന്ന വലിയ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ വിഷയത്തിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ കൈയിട്ടവർക്കെല്ലാം എതിരെ പരാതിയുമായി മുമ്പോട്ട് ഇറങ്ങിയത് കോൺഗ്രസ് അല്ലേ? രണ്ടാമതായി, ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചപ്പോ സർക്കാരിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്ന കോൺഗ്രസ് അല്ലേ? അപ്പോഴും ഞങ്ങൾ പറയുന്നത് വളരെ കൃത്യമായി MV ഗോവിന്ദൻ അടങ്ങുന്ന സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ വെറുപ്പിന് വഴിമരുന്നിട്ട് കൊടുക്കാൻ ശ്രമിച്ചവർക്കെല്ലാം എതിരെ കേസുണ്ടാവണം.